السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയ പട്ടവേ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്താണ് ആരോഗ്യമുള്ള ശരീരം എന്നത്. ആരോഗ്യം നിലനിർത്താൻ വേണ്ടി അവൻ എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധനാവുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രിയ ഭർത്താവ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ധീരനും ശക്തനുമായ പോരാളിയായിരുന്നു. ചരിത്രത്തിൽ കാണാം, ഖൈബർ യുദ്ധകാലത്ത് ഖൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പരിചയായി ഉപയോഗിക്കാൻ ഒന്നും കിട്ടാതിരുന്നപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഖൈബർ കോട്ടയുടെ വാതിൽ എടുക്കുകയും അത് പരിചയായി ഉപയോഗിക്കുകയും ചെയ്ത ചരിത്രം ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് ശേഷം ആ പരിച ഒഴിവാക്കുകയും അതിനുശേഷം 70 സഹാബികൾ ഒന്നിച്ചു ചേർന്ന് ആ വാതിൽ ഒന്ന് പൊക്കി നോക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കാർക്കും അത് പൊക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. 70 സഹാബികൾ അത് പൊക്കി നോക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കാർക്കും അത് പൊക്കാൻ കഴിഞ്ഞില്ല. ആരോഗ്യം നിലനിർത്താൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞുകൊടുത്ത ഏതാനും കാര്യങ്ങൾ മഹാനായ ഗസ്സാലി ഇമാം അവിടുത്തെ ഇഹ്യ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണർത്തുന്നത്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അലി റളിയല്ലാഹു അൻഹു മൻ ഇബ്തദഅ ഗദാഅഹു ബിൽ മിൽഹി അദ്ഹബല്ലാഹു അൻഹു 70 നൗഅൻ മിനൽ അദാ. മൻ ഇബ്തദഅ ഗദാഅഹു ബിൽ മിൽഹി, ആരെങ്കിലും അവന്റെ പ്രാതൽ അവന്റെ ഭക്ഷണം ഉപ്പ് കൊണ്ട് തുടങ്ങുകയും ഉപ്പ് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്താൽ അദ്ഹബല്ലാഹു അൻഹു 70 നൗഅൻ മിനൽ അദാ, 70 അദാബുകളെ തൊട്ട് അവനിക്ക് രക്ഷ ലഭിക്കുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഭക്ഷണത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഉപ്പ് ഉപയോഗിക്കൽ സുന്നത്താണ്. ഉപ്പ് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ധാരാളമായി ഉപ്പ് ഉപയോഗിച്ച് രോഗികളായി മാറരുത്. ഉപ്പുകളിൽ ഏറ്റവും നല്ലത് ഈന്തുപ്പാണ്. അതല്ലെങ്കിൽ കല്ലുപ്പ് ഉപയോഗിക്കണം. പൊടിയുപ്പ് ഒരിക്കലും നല്ലതല്ല. അതുപോലെ മഹാനായ റളിയല്ലാഹു അൻഹു പറയുന്ന രണ്ടാമത്തെ കാര്യം, വമൻ അക്കല യൗമൻ സബഅ തമറാത്തിൻ അജ്വ, ആരെങ്കിലും ദിവസവും 7 അജ്വ ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ അവന്റെ വയറ്റിലെ മുഴുവൻ കൃമികൾ നശിച്ചു പോകും. അജ്വ ഈത്തപ്പഴത്തെ കുറിച്ച് നമുക്കറിയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം സംരക്ഷണം നൽകിയ മദീനയിലെ ഒരു പ്രത്യേക തരം ഈത്തപ്പഴമാണ് അജ്വ. ആ അജ്വ ഈത്തപ്പഴത്തിന് പല പ്രത്യേകതകളും ഉണ്ട്. സിഹ്ർ പോലും ഈ അജ്വ ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ അവന് ഏൽക്കുകയില്ല എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊന്ന്, മൻ അക്കല കുല്ല യൗമിൻ ഇഹ്ദാ വഇശ്രീന സബീബത്തിൻ ഹംറ ലം യറ ഫീ ജസദിഹി ഷൈഅൻ യക്റഹു, ആരെങ്കിലും 21 ചുവന്ന ഉണക്കമുന്തിരി എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തിൽ വെറുക്കപ്പെടുന്ന
കലയോ അടയാളമോ എന്ന് വേണ്ട ഒന്നും അവന്റെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശത്തിൽ പറയുന്നു. മാത്രവുമല്ല, ഉണക്കമുന്തിരി എന്നത് രക്തവർദ്ധനവിനും അതുപോലെ രക്തശുദ്ധീകരണത്തിനും വളരെ ഉപയോഗപ്രദമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉണക്കമുന്തിരിയായാലും മറ്റ് നട്സുകൾ കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ കഴിച്ചാൽ അതിലുണ്ടാകുന്ന പൊടിപടലങ്ങളും മറ്റു രോഗാണുക്കളും കാരണം നാം രോഗികളായി മാറുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, വല്ലഹ്മു യുംബിതുൽ ലഹ്മ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നു, വല്ലഹ്മു യുംബിതുൽ ലഹ്മ, മാംസാഹാരം കഴിക്കുന്നത് ശരീരത്തിന് മാംസം വർദ്ധിപ്പിക്കും, മാംസം ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ മാംസം കഴിക്കണം, കഴിക്കുന്നത് മിതമായ രൂപത്തിലായിരിക്കണം. മിതമായ രീതിയിൽ ശരീരത്തിന് അസ്വസ്ഥതയില്ലാത്ത രൂപത്തിൽ മാംസം കഴിക്കുക. വാരി വലിച്ച് കഴിക്കുന്ന സ്വഭാവം നല്ലതല്ലെന്ന് സാരം. അതുപോലെ മറ്റൊന്ന് പറയുന്നത്, വലഹ്മുൽ ബക്കരി ദാഉൻ വലബനുഹ ശിഫാ വസമനുഹ ദവാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലഹ്മുൽ ബക്കരി ദാ, പശുവിറച്ചി അത് രോഗമാണ്, പശുവിറച്ചി അത് രോഗമാണ്, അതിന്റെ പാല് രോഗശമനവുമാണ്. വസമനുഹ ദവ, അതിന്റെ നെയ്യ് ഔഷധവുമാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പശുവിറച്ചി തിന്നുന്നത് നാം ആരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മറ്റൊന്ന്, പ്രസവിച്ച പെണ്ണിന് ഈത്തപ്പഴം കഴിക്കൽ, ഈത്തപ്പഴത്തെക്കാൾ നല്ല ഔഷധമൂല്യം മറ്റൊന്നില്ല എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പ്രസവിച്ച പെണ്ണ് ഈത്തപ്പഴം ധാരാളമായി കഴിക്കണം. മറ്റൊന്ന്, മഹാനായ ഇബ്നു ഗസ്സാലി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, ഖിറാഅത്തുൽ ഖുർആനി വസ്സിവാഖു യുദ്ഹിബാനുൽ ബൽഗം. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഖിറാഅത്തുൽ ഖുർആനി വസ്സിവാഖ്, ഖുർആൻ പാരായണവും മിസ്വാക്ക് ചെയ്യലും അത് അനാവശ്യമായ ആവശ്യമില്ലാത്ത കഫത്തെ ഒഴിവാക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, വമൻ അറാദൽ ബഖാഅ വലാ ബഖാഅ ഫലിയുബാകിർ ബിൽ ഖദാ. ആരെങ്കിലും ജീവിതം നിലനിൽക്കാൻ, ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ പ്രാതൽ എത്രയും നേരത്തെ കഴിക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ കഴിക്കുകയും അതുവഴി ആരോഗ്യം നിലനിർത്താൻ നമുക്ക് സാധിക്കും. പ്രാതൽ നേരത്തെയാണ് കഴിക്കേണ്ടത്. എത്രയും നേരത്തെ കഴിക്കാൻ കഴിയുമോ അത്രയും നേരത്തെ കഴിക്കുക. മറിച്ച് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് പോലെ പിന്തിപ്പിച്ച് 10-11 മണിവരെ പ്രാതലിനെ പിന്തിപ്പിക്കുന്നത് നല്ലതല്ലെന്നാണ് സാരം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അവന്റെ ആരോഗ്യം നിലനിൽക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുപോലെ രാത്രി ഭക്ഷണം ഒഴിവാക്കാനും പാടില്ല. രാത്രി പട്ടികിണ കിടക്കുന്ന സ്വഭാവം അത് നല്ലതല്ല. പ്രായമായവർ പറയാറുണ്ട്, അത്താഴം മുടക്കരുതെന്ന്. അത് വളരെ അർത്ഥവത്താണ്. അല്പമായാലും, തീരെ വേണ്ട എന്നാണെങ്കിൽ പോലും ഒരല്പം അത്താഴം കഴിക്കണം, ഭക്ഷണം കഴിക്കണം. അല്ലെങ്കിൽ ഒരിറക്ക് വെള്ളം കുടിച്ചായാലും രാത്രി ഭക്ഷണത്തോട് കൂറ് പുലർത്തണം.
രാത്രി ഭക്ഷണം അത് ഇഷാഖിന് മുമ്പാണ് കഴിക്കേണ്ടത്. രാത്രി താമസിച്ച് ഭക്ഷണം കഴിച്ച് ഉടനെ ഉറങ്ങുന്ന രീതി അത് നല്ലതല്ല, അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക. അതുവഴി ഗ്യാസ് പോലെയുള്ള രോഗങ്ങൾ വർദ്ധിക്കാൻ അത് കാരണമാകുന്നു. കൊളസ്ട്രോൾ കുറയാനും അനാവശ്യമായ വെയിറ്റുകൾ ഇല്ലാതാക്കാനും നേരത്തെ ഭക്ഷണം കഴിക്കുന്നത്, രാത്രി ഭക്ഷണം നേരത്തെയാക്കുന്നത് കൊണ്ട് ഉപകരിക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രാതൽ നേരത്തെ കഴിക്കുക, അത്താഴം ഒഴിവാക്കാതിരിക്കുക, ചെരിപ്പ് ധരിക്കുക, ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ജീവിത നിലവാരം ഉയർത്താനും നമുക്ക് സാധ്യമാകും. അതുപോലെ മറ്റൊന്നാണ് ലൈംഗിക ബന്ധത്തിന്റെ എണ്ണം കുറക്കുക എന്നുള്ളത്. ലൈംഗിക ബന്ധം എണ്ണം കൂടുന്തോറും ശരീരത്തിന് ക്ഷീണവും പ്രയാസവും കൂടും. ഇങ്ങനെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും അതുവഴി നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. സുന്നത്തനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കാനും ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കാനും റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകി പൂർണ്ണ ആരോഗ്യം തിരിച്ചു നൽകി ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.